ഹലോ, എല്ലാവർക്കും നിത്യസ് വേൾഡിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക. ഒരിക്കലും പുറത്തിറങ്ങി സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്തരുത്. കൈകൾ കഴുകുക, സാനിറ്റൈസർസ് യൂസ് ചെയ്യുക, അതോടൊപ്പം അടുത്തടുത്ത് സമ്പർക്കം ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ കൈകളിലാണ് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ കൈകളിലാണ്. ഒരാൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം സേഫായിട്ടിരിക്കാം. അപ്പം ശ്രദ്ധിക്കുക. ഇത് 2 മാസങ്ങൾക്ക് മുമ്പ് പോയ ഒരു യാത്രയാണേ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചെട്ടിയാർമാരുടെ നാടായ ചെട്ടിനാടിലേക്ക് ഒരു യാത്ര പോയാലോ. എന്തിനാണെന്ന് വെച്ചാലേ, നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തേക്ക് ഒരു വീട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആത്താംകുടി ടൈല് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. കിട്ടില്ല എന്ന സ്ഥലം കേട്ടോ ചെട്ടിനാട്. ഒത്തിരി എന്താ പറയുന്നത് ചരിത്രവും നമ്മളെ വിസ്മയിക്കുന്ന ഒത്തിരി കാഴ്ചകളൊരു ഗ്രാമമാണ് ഈ ചെട്ടിനാടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചെട്ടിയാർമാരുടെ നാട് എന്നുള്ളൊരു ആക്കി ചുരുക്കപ്പേരാണ് ചെട്ടിനാട്. നിലവിൽ തമിഴ്നാട്ടിലെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലാണ് ചെട്ടിനാട് സ്ഥിതി ചെയ്യുന്നത്. ചെട്ടിയാർമാർ ഈ നാട്ടിലെത്തിയതിന് ഒത്തിരി കഥകളുണ്ട് കേട്ടോ. 13-ാം നൂറ്റാണ്ടിൽ പൂപ്പട്ടണം എന്ന സ്ഥലത്ത് വലിയൊരു പ്രളയം ഉണ്ടാവുകയും ചെട്ടിയാർമാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയും ഇപ്പോഴത്തെ കാരൈക്കുടി എന്ന സ്ഥലത്ത് അവരെ വന്ന് താമസിക്കുകയും അങ്ങനെ അവിടെ ചെട്ടിനാടായി മാറുന്ന ഒരു കഥയുണ്ട്. അതോടൊപ്പം മറ്റൊരു കഥയെന്ന് പറഞ്ഞാൽ, ചോളരാജാവിൻ്റെ സാമ്രാജ്യത്തിൽ ജീവിച്ച പോകുന്ന ഈ കൂട്ടർ ചോളരാജാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവർ അവിടുന്ന് പലായനം ചെയ്ത് കാരൈക്കുടി ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിൽ അഭയം പ്രാപിക്കുകയും പിന്നീട് ആ സ്ഥലം ചെട്ടിനാടായി മാറുകയും ചെയ്തു. ഇങ്ങനെ കുറേ കഥകൾ ആ സ്ഥലത്തെ ചൊല്ലി നമുക്ക് കേൾക്കാൻ പറ്റും. ഈ കഥകളെല്ലാം നടക്കുന്നത് എന്തായാലും 13-ാം നൂറ്റാണ്ടിലാണ്. അപ്പം നാട്ടുകോട്ടെ ചെട്ടിയാറാണ് ആദ്യം ഇവിടെ എത്തുന്നത് കേട്ടോ. അദ്ദേഹമാണ് പിന്നീട് ഈ ചെട്ടിയാർമാരുടെ നാടിനെ ഇത്രയും വിപുലീകരിക്കുകയും അവിടുത്തെ ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായി എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് മൂലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്തായിരിക്കും, അവരുടെ ദൈവമായിട്ടാണ് അവർ ഇപ്പോഴും ആരാധിച്ചു പോരുന്നത്. ഇനി 1800 മുതൽ 1900 വരെ 30,000 യൂറോപ്യൻ സ്റ്റൈൽ കൊട്ടാരങ്ങൾ അവർ പണിതു. ഇനി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ചെട്ടിനാടിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. രാജപാളയത്ത് റോഡ് സൈഡിൽ തന്നെ കാണുന്ന ഒരു ഹോട്ടലാണ് ഹോട്ടൽ എമിൽ. നമ്മളിവിടെ നിന്നായിരുന്നു മോർണിംഗ് ഫുഡ് കഴിച്ചത്. അതിൻ്റെ ഇൻറ്റീരിയർ ആണ് ഈ കാണുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് നല്ലതായിട്ട് അവർക്ക് ഫുഡ് കഴിക്കാനും ഫ്രഷ് ആകാനും ഒക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ളൊരു ഹോട്ടലാണ്. നല്ല നീറ്റാണ് കേട്ടോ, അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നല്ല നീറ്റാണ്, അതോടൊപ്പം നല്ല ഫുഡുമാണ്. ഞാൻ ഫുഡിൻ്റെ ഒന്നും ഒത്തിരി ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇതാണ് ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ്. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നമ്മളെവിടെയാണ് കഥ നിർത്തിയിരുന്നത്? നമ്മുടെ ചെട്ടിയാർമാരുടെ ഡിക്ലൈനെ കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കാം കേട്ടോ. 1920 മുതൽ 1930 കാലഘട്ടത്തിലുണ്ടായ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൽ ചെട്ടിയാർമാരുടെ ബിസിനസ്സിന് ഒരുപാട് കോട്ടം സംഭവിക്കുകയും തുടർന്ന് അവർ ഈ കൊട്ടാരങ്ങളും അവരുടെ വസ്തുക്കളും എല്ലാം കാര്യസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ട് ശ്രീലങ്കയിലേക്കും ബർമയിലേക്കും അവർ കുടിയേറുകയുണ്ടായി. അന്ന് അവർ പണിതിരുന്ന ഈ 30,000 കൊട്ടാരങ്ങളിൽ പലതും ഇപ്പം നിലവിലില്ല. അതെല്ലാം പൊളിച്ച് വിൽക്കുകയുണ്ടായി. അപ്പോൾ ഈ പൊളിച്ച് വിറ്റതിൻ്റെ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ, നല്ല നല്ല ഭാഗങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ്സ് ഇപ്പം ചെട്ടനാടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാൻ ഉള്ള പ്ലാൻ ഉണ്ട്. അപ്പം നമ്മുടെ യാത്രയിൽ അതും ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ യാത്രയെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നത്, രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് പുളിമരങ്ങളാണ്. ഇത് ഒരു തണലുമാണ്, അതോടൊപ്പം ഒരു വരുമാനമാണ്. ഗവൺമെൻറ് ഇത് പുളി പിടിക്കുന്ന സമയത്ത് ഇതിനെ ലേലത്തിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മധുരൈ ടൗണിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളിപ്പം മധുരൈ ടൗൺ പിന്നിട്ടിട്ട് ശിവഗംഗയിലേക്ക് തിരിക്കുകയാണ്. അപ്പം നമുക്ക് വഴിയിൽ ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട്. ഇതിപ്പം കാണുന്നത് DMK കരുണാനിധിയുടെ DMK പാർട്ടിയുടെ കൊടിയാണ്. ഇതൊരു 15 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ നമ്മൾ ഈ കൊടി കാണുന്നുണ്ടായിരുന്നു. വീടുകൾക്കപ്പുറത്തൊരു മല കാണുന്നുണ്ടോ, അത് ആനമലയിൽ നിന്നാണ് അതിൻ്റെ പേര്, എലിഫൻറ്റ് റോക്ക്. അത് ഒരു ഒറ്റ റോക്കാണ്, സിംഗിൾ റോക്കാണത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഒറ്റ സിംഗിൾ റോക്കായിട്ടുള്ളതാണിത്. നമ്മളെ ആ കൊടിയെല്ലാം കൂടെ നയിക്കുന്നത് ഈ ഒരു ഗ്രൗണ്ടിലേക്കാണ്. ഈ ഗ്രൗണ്ടിൽ DMK പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കുകയാണ്. എന്ത് മീറ്റിംഗ് ആണെന്ന് നമുക്കറിയില്ല, പക്ഷേ അവരത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കൊട്ടാര സമാനമായ ഒരു സ്റ്റേജൊക്കെ കേട്ടോ നമുക്ക് കാണാം. നമുക്ക് അടുത്ത് പോയി കാണാം അത് കേട്ടോ.
കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ്റെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവർ കൊട്ടാര സമാനമായ ഒരു സ്റ്റേജാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്നത് ആനമലയാട്ടോ, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അത് തന്നെ. നമ്മുടെ യാത്രയിലെ മറ്റൊരു കാഴ്ചയാണിത്. വളരെ ദൂരത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്, ഒരു മലയെ ഒരു കേക്ക് പോലെ മുറിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്താണെന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ അടുത്തൊരു പെട്രോൾ പമ്പിലൊരു ജീവനക്കാരനോട് ചോദിച്ച് ആ പുള്ളി പറഞ്ഞതാണ്, ഇതൊരു ഗ്രാനൈറ്റ് കോറിയാണ്, അവിടെ ഒരുപാട് ഗ്രാനൈറ്റ് കല്ലുകൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു കേസിൻ്റെ കാരണം കൊണ്ട് ഇവിടെ ഇപ്പം കോറിയൊന്നും നടക്കുന്നില്ല. മധുര ഡിസ്ട്രിക്റ്റിലെ കീലൈ വളവ് എന്ന സ്ഥലത്താണ് ഈ ഒരു കോറി ഉള്ളത്. കാണാൻ നല്ല ഭംഗി കേട്ടോ. അങ്ങനെ നമ്മൾ കാരേക്കുടി, അതായത് ചെട്ടിയാമ്മാരുടെ നാടായ കാരേക്കുടിയിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലാണ്. ഹോട്ടൽ ശുഭലക്ഷ്മി പാലസ് ആണ്. നല്ല ഹോട്ടലാണ്, 3-സ്റ്റാർ ഹോട്ടലാണ്. നമുക്കിവിടെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ ആത്താംകുടി സ്ഥലത്തേക്ക് നമുക്ക് പോകാം, ടൈല് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈലുണ്ടാക്കുന്നത് കാണണം, പിന്നെ അവിടെ നിന്ന് അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്തത് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് പെൻഡിങ് ഉണ്ട്. നമുക്കിനി ആ വിശേഷങ്ങളിലേക്ക്. നമ്മുടെ യാത്രയിൽ ഇത്രയും നേരം നമ്മൾ കണ്ടുവന്ന ഒരു ഭംഗിയുള്ള പ്രദേശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വളരെ തരിശായി കിടക്കുന്ന, വളരെ നിർജ്ജീനമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇനി ഉള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ കാണുന്നത്. ആത്താംകുടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തീരെ വെള്ളമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷി ചെയ്യാൻ ഒരു വകുപ്പും ഇല്ല. പക്ഷേ ഇവരുടെ സ്രോതസ് എന്ന് പറയുന്നത്, വെള്ളത്തിൻ്റെ സ്രോതസ്, ചെട്ടിയാർമാർ നടത്തിയിരുന്ന ക്ഷേത്രങ്ങളിൽ വലിയ വലിയ കുളങ്ങൾ സ്ഥാപിച്ചിരുന്നു. അപ്പം ആ കുളങ്ങളെയെല്ലാം ഇവർ ഒരു ജലസ്രോതസ്സായിട്ട് അല്ലെങ്കിൽ ജലസംഭരണിയായിട്ട് ഇവർ മാറ്റിയിട്ട് നടത്തിക്കൊണ്ടു പോയിരുന്നു. അതാണ് അവരുടെ ഏക വെള്ള ലഭ്യതയുള്ള സ്ഥലം. നമ്മുടെ യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വണ്ടി ആവട്ടെ അല്ലെങ്കിൽ ഒരു ബസ്സാവട്ടെ ഒന്നും നമ്മുടെ എതിരെ വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആത്താംകുടി ടൈല് നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ്. അതിനു മുമ്പ് ഞാൻ ആത്താംകുടി ടൈലിനെ പറ്റി ഒരു ഐഡിയ തരാം. കുറച്ച് പിക്ചേഴ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സാധാരണ ടൈലും ആത്താംകുടി ടൈലും തമ്മിലുള്ള വ്യത്യാസമെന്ന്. അതിൻ്റെ ഭംഗിയിലുള്ള വ്യത്യാസമാണ് കേട്ടോ മെയിൻലി വരുന്നത്. ഇതൊക്കെ ഗൂഗിൾ സെർച്ച് റിസൾട്ടാണേ, ഞാൻ ഫോട്ടോ എടുത്തതൊന്നുമല്ല. അപ്പം തമിഴ്നാട്ടിലെ വലിയ വലിയ വീടുകളുടെയൊക്കെ അകത്തളങ്ങൾ ഇത്ര ഭംഗിയായിട്ട് വരുന്നത് ഈ ആത്താംകുടി ടൈലിടുന്നത് കൊണ്ടും കൂടിയാണ് കേട്ടോ. നല്ല രസമാണത് കാണാൻ. ആ ഡിസൈനും നല്ല രസമാണ്, അതിൻ്റെ ആ ഫോർമേഷനും നല്ല ഭംഗിയായിട്ടുണ്ട്. ഹോട്ടൽസുമുണ്ട്, അതുപോലെ തന്നെ വലിയ വീടുകളുടെ ഒക്കെ അകത്തളങ്ങളിൽ ഈ ആത്താംകുടി ടൈലായിട്ടിരിക്കുന്നത് അവർ. നമ്മൾ ആ ടൈൽ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് പോപ്പുലർ ടൈൽ വർക്ക്സ് എന്നാണ്. അതിൻ്റെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ്, 9865050982 എന്നുള്ളതാണ്. ആർക്കെങ്കിലും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ബാക്കിയെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്, എനിക്കും മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. ടൈൽ ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു ഫാക്ടറിയൊന്നും നമ്മൾ ഉദ്ദേശിക്കില്ലേ, ഒരു സാധാരണ ഒരു ചെറിയ ബിൽഡിംഗ് ആണ് ഇത്. ഇവിടെ ടൈൽ ഫാക്ടറി ഒരെണ്ണം മാത്രമല്ല കേട്ടോ, വേറെ ഒത്തിരി ഒരുപാടെണ്ണം ഉണ്ട്. നമ്മളാ വാതിലെത്തുമ്പോൾ തന്നെ അവിടെ ഒരു കോലം വരച്ചിട്ടിട്ടുണ്ട്, അത് കടന്നാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവരുടെ ഒരു ഐശ്വര്യത്തിൻ്റെ സിംബലാണ് ഈ കോലം എന്ന് പറയുന്നത്. നമുക്കിനി അകത്തെ കാഴ്ചകൾ കാണാം. അകത്തെല്ലാവരും നല്ല ജോലി തിരക്കിലാണ്. ഇന്നത്തെ വർക്ക് കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നമ്മളീ കാണുന്നത് ഇപ്പോൾ ഇവരുടെ ആ താഴെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല കേട്ടോ. ടൈലിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കുറേ ഘട്ടങ്ങൾ, വലിയ വലിയ പ്രോസസ്സാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ അതിലൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് അവരിത് ഉണക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫുൾ പ്രോസസ്സ് കാണുമോ ഇല്ലയോ എന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. അതെ, ഈ കാണുന്നതാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ടൈലുകൾ. അതാണിങ്ങനെ അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൈൽസാണിത്. ആരുടെയോ വീടുകളെ മനോഹരമാക്കാൻ തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന ടൈലുകളാണിത്. ഇത് ഒരു യെല്ലോ, സ്ലൈറ്റ് യെല്ലോ കളർ ടൈലാണ്. നമുക്ക് പൊതുവേ ഇഷ്ടപ്പെടുന്നത് ഈ കളറൊക്കെയല്ലേ, റെഡും ഒത്തിരി ഡാർക്ക് കളേഴ്സൊന്നും നമുക്കധികം ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ കളറിലൊക്കെ നല്ല രസമുണ്ടാവും കാണാൻ. ഇതൊരു സ്ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ 4 മൂലയ്ക്കായിട്ട് കുറച്ച് ഡിസൈൻസ് ഉണ്ട്. ഇപ്പോൾ അത് 4 ചേർത്ത് വയ്ക്കുമ്പം അതൊരു ഡിസൈനായി മാറും. ഒരു പൂവോ അങ്ങനെയുള്ള എന്താണോ അതിൻ്റെ ഡിസൈനായിട്ട് മാറും അത്.
ഇതൊരു മെറൂൺ ടൈലാണ്. ഇത് ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റുകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റാണിത്. ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ നിങ്ങളൊന്ന് നോക്കിയാൽ മതിയെ, അതിൻ്റെ ഗ്ലേസിങ് എന്ത് നല്ലതാണെന്ന് നോക്കി. എന്ത് മിറർ ഫിനിഷാണ് അവർ കൊടുത്തിരിക്കുന്നതിന്. ഇതിനി നമ്മൾ അവർ നമ്മുടെ വീട്ടിൽ വന്നാൽ അത് ഇട്ട് തരും, അവരാണത് ഇട്ട് തരുന്നത്. അതിനുശേഷം ഇവർ എന്തോ ഒരു കെമിക്കൽ ഇതിൻ്റെ പുറത്ത് ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി മിറർ ഫിനിഷ് ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. നല്ല ഭംഗിയാണ്, നമുക്ക് ഇപ്പം തന്നെ ആ കാണാം. ഇപ്പോൾ ഇത് പൊടിയൊക്കെ അടിച്ചിരിക്കുന്നിട്ട് പോലും ആ ജനലിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഗ്രീൻ കളറാണ്, ഡാർക്ക് ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രണ്ട് റൂമിലേക്കൊക്കെ ഒന്ന് ഞാൻ സജസ്റ്റ് ചെയ്തില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ്. ഫ്രണ്ട് റൂമിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ റൂം അങ്ങ് ഡാർക്കായിട്ട് പോകും. അതിനെ നേരെ മറിച്ച് നല്ലൊരു ലൈറ്റ് കളേഴ്സാണ് ഫ്രണ്ട് റൂമിലേക്ക് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക റൂം. ഇതിപ്പം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്കിടാം, ഗ്രീനും വേറെ ഏതെങ്കിലും അതിൻ്റെ മിക്സ് അവർ ചെയ്ത് കാണിച്ചു തരും. ഈ ഗ്രീൻ ഇങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് തനിയെ ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഒരു ഭംഗിയുണ്ട്, നല്ല രസമില്ല കാണാൻ. അപ്പം അങ്ങനെയുള്ള കളേഴ്സിൽ ഇടാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ഏരിയ അടുക്കള ഭാഗത്തേക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് ഫുള്ള് റെഡ് കളറിലെ, അത് നമ്മളിപ്പോൾ ഗ്രീൻ കളർ കണ്ടില്ലേ, അതിൻ്റെ റെഡാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതോ ഓർഡർ അനുസരിച്ച് അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇത് തൽക്കാലം എടുക്കാൻ പറ്റില്ല, നമ്മളിപ്പോൾ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി കാണുന്നത് കുറച്ച് ഡിസൈൻ ഉള്ളതാണ്. ഇത് റെഡിൻ്റെ തന്നെ മൂലയ്ക്കായിട്ട് ഡിസൈൻ ഉണ്ട്. അപ്പോൾ അത് 4 എണ്ണം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കാണിച്ചു തരുമവർ, 4 എണ്ണം നമുക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു പൂവിൻ്റെ മോഡൽ അങ്ങനെയൊരു ഡിസൈനായിട്ടത് മാറും. അപ്പം ഇതൊക്കെ നല്ലതാണ് നമ്മുടെ ഫ്രണ്ട് റൂമിലേക്കൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇത് 4 വ്യത്യസ്തമായ ടൈലുകളായിരിക്കും ഉള്ളത്. അപ്പം ഇത് 4 എണ്ണം കൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ ആ ഒരു പൂവായിട്ട് അത് ഫോം ചെയ്ത് വരുള്ളൂ. ഇത് കുറച്ച് വലിയ ഡിസൈനാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ചെറിയ ഒരു ഡിസൈൻ്റെ ടൈലാണ്. ഇതിൻ്റെ മൂലയ്ക്കൊരു ചെറിയൊരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് 4 എണ്ണം ചേർത്ത് വയ്ക്കുമ്പം നല്ല ഭംഗിയുള്ള ഒരു 4 ഒരു പൂവായിട്ട് മാറി വരുവത്. നല്ല രസമാണ് ഇത് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വലിയ റൂമൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈൽ തന്നെ, ഈ ഒരു മോഡലിൽ ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു മോഡലിൽ നമുക്കിത് ഇടാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ്. നമുക്ക് ഇതും ഒരു ഹാളിൽ അല്ലെങ്കിൽ ഹാളിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ നല്ല രസമായിട്ടായിരിക്കും, പക്ഷേ അടുക്കളയിലായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വലിയ ഹാളിൽ നല്ല രസമായിട്ടുണ്ടാവും. 10,000 ടൈലുകൾ അവർ ഫിനിഷ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ്, നമുക്കിതിനകത്തൊന്ന് കിട്ടുകയില്ല കേട്ടോ. നമ്മളിനി ഓർഡർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. വേറൊരു ഡിസൈൻ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടത് ഇങ്ങനെയൊരു ഡിസൈനാണ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ അതിനെ ഡിസൈൻ ഫോം ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അവരതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്ന് നോക്കാം നമുക്കത് എങ്ങനെയാണ് അവർ അതിനെ ഫോം ചെയ്ത് വരുന്നതെന്ന്. അപ്പോൾ പക്ഷേ ഇത് ഒത്തിരി ഇങ്ങനെ വലിയ റൂമുകളൊക്കെ ആണെങ്കിൽ ഒത്തിരി നന്നായിട്ട് എറിക്കും, അവരത് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ റൂംസിന്, വലിയ ഹാളിനൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് എറിച്ച് വരും. പക്ഷേ ഇത് ചെറിയ ചെറിയ റൂമുകൾക്കൊന്നും അത്ര അങ്ങോട്ട് ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സ് അല്ലേ, അപ്പോൾ അത്രയും നമ്മൾ എപ്പോഴും അതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും മൈൻഡിന്. അപ്പം ഇത് അവർക്കത്ര പിടിയില്ലേ എന്താണെന്നോ എന്തോ. ആ ഓക്കെ ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അത് വന്നിട്ട് 2 സെറ്റ് ഡിസൈനാണ് വരുന്നത്. അതിനകത്ത് ഒരു കോമ്പിനേഷനിൽ തന്നെ 2 സെറ്റ് ഡിസൈൻ ഉണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് മെറൂൺ കളറും ഒരെണ്ണത്തിനകത്ത് യെല്ലോ കളറുമാണ് കൂടുതൽ വരുന്നത്. അപ്പം മെറൂൺ കളർ കൂടുതൽ വരുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും യെല്ലോ കളർ വരിക. അപ്പോൾ അതൊരു കോമ്പിനേഷനായിട്ട് മാറും. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വലിയ ഹാളിനൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ എറിച്ച് നിൽക്കും, നല്ല കളറായിരിക്കും. പക്ഷേ ചെറിയ ചെറിയ റൂംസിനൊക്കെ ഇത് വളരെ കണ്ണിന് കോൺട്രാസ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിത് നോക്കാം, ഒരു ഫോട്ടോ നോക്കാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ വരിക എന്നുള്ളത്. ഒരു റൂമിനകത്ത് ചെയ്തിരിക്കുന്ന ഇതേ കോമ്പിനേഷനിലാണ് ഈ റൂമിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ് റൂം. ഓഫീസ് റൂം ഇങ്ങനെയാണ് അവിടെ. ആ ബിൽഡിംഗ് 65 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടത്. അതിൻ്റെ ഓഫീസ് റൂമിൽ അവർ പലതരത്തിലുള്ള കോമ്പിനേഷനിൽ ടൈല് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്താംകുടി ടൈല് തന്നെയാണ്. അപ്പോൾ 65 വർഷം പഴക്കമുള്ള ടൈല് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അവരതിനെ പോളിഷ് ചെയ്യാട്ടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.
അവർ ഓരോ ദിവസവും അവരുടെ ജോലി ആ ക്രമം അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണങ്ങി തീർന്ന ടൈലുകൾ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതപ്പം തലേന്ന് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഉണക്കി നല്ലതാണ്. ഇതിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പുറത്താണ്, പൊട്ടുന്ന ഗ്ലാസിൻ്റെ പുറത്താണ് അവർ ഇതിനെ ഉണക്കാൻ വെച്ചിരിക്കുന്നത്. തമ്മിൽ തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഇളക്കിയെടുക്കുകയാണ്. നമുക്കതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ കണ്ടത് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ പ്രോസസ്സിങ് അവരോട് ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാണ് അത് കാണിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളത്. ജസ്റ്റ് ഇതിപ്പം കണ്ടത് എന്താണോ അത് ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടൈലായി വരാനായിട്ട് 21 ദിവസം എടുക്കും. 21 ദിവസത്തെ ദീർഘമേറിയ പ്രോസസ്സാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇത് സൺലൈറ്റിലിരുന്ന് ഒന്ന് നല്ലതുപോലെ ഉണങ്ങണം. അതിനുശേഷം ഇത് അവർ അകത്തെടുത്ത് ഉണക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല വെട്ടത്തിൽ ഒരു 3 ടൈല് കാണാം. ആ 3 ടൈലിൻ്റെ വ്യത്യാസം ഒന്ന് കണ്ടോ കണ്ടോ എന്ത് മിറർ ഫിനിഷാണ് ആ 2 ടൈല് കണ്ട് ഈ 2 കോമ്പിനേഷനിൽ കാണുന്നത്. ആ റെഡിനും ആ ഗ്രീനും നല്ല മിറർ ഫിനിഷാണ്. പക്ഷേ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ഡാമേജ് ടൈലാണ്. ആ ഡാമേജ് ടൈല് കണ്ടോ അതിനൊരു മാറ്റ് ഫിനിഷാണ്, ഒരു മിറർ ഫിനിഷല്ല അതിനുള്ളത്. അതിൻ്റെ വ്യത്യാസം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഡിസൈൻസാണ് അവർ നമുക്ക് ഇതിൻ്റെ മാനുവൽ പോലെ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. ആത്താംകുടി ടൈലിൻ്റെ ഡിസൈനുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതിന് നല്ല രസമുള്ള ഒത്തിരി നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും കേട്ടോ ഏതാ ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്. പക്ഷേ നമുക്ക് ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ടൈലിൻ്റെ ചെറിയ ചെറിയ പിക്സ് കണ്ടാൽ കാണുന്നതിനെക്കാട്ടിലും ഒരു റൂം ഫുള്ള് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ അല്ലെങ്കിൽ അത് ഇമാജിൻ ചെയ്യേണ്ടി വരും. ഇതാണ് ആ നമ്മൾ കണ്ട ഒരു കോമ്പിനേഷൻ്റെ ഒരു ബ്ലാക്കും യെല്ലോയും കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്ത കേട്ടോ. നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയിരുന്നു അത്. അതിൻ്റെ ഒരു റെഡും ഐ മീൻ ഗ്രീനിനകത്ത് യെല്ലോവും ആണ് ഒരെണ്ണം. അതിൻ്റെ മുകളിൽ കാണുന്നത് ബ്ലാക്കിനകത്ത് യെല്ലോ കോമ്പിനേഷനായിരുന്നു. അപ്പം അത് നമ്മൾ അടുക്കളയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസം അത് കാണാനായിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ദൂരം താണ്ടി എന്തുകൊണ്ട് ഈ ആത്താംകുടി ടൈല് സെലക്ട് ചെയ്യാൻ വരുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി തന്നെയാണ് അതിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കാര്യം. 500-400 വർഷങ്ങൾ പഴക്കമുള്ള കൊട്ടാരങ്ങളിൽ ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ആത്താംകുടി ടൈല് കിടക്കുന്നുണ്ട്. അതവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈല് തന്നെയാണ് ആത്താംകുടി ടൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കടൽ കടന്നു പോലും പോയിട്ടുള്ളത്. നമുക്കിനി ഈ ടൈൽ വർക്കിൻ്റെ ഉടമയായ സഹായരാജിൻ്റെ ഓഫീസിലേക്കൊന്ന് നോക്കാം. അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. അതോടൊപ്പം MGR ജയലളിതയുടെയും ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. തികഞ്ഞ വിശ്വാസികളാണ് ഇവർ കേട്ടോ. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ഈ ഒരു ടൈൽ വർക്ക് കൊണ്ടുപോകുന്നത് ഒരു തലമുറയിൽ നിന്ന് തലമുറയിൽ ഒതുക്കി നിർത്തുകയല്ല, അടുത്ത തലമുറയിലേക്ക് തന്നെ അവരത് കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരിടത്ത് വെച്ച് അത് നിർത്തി അവർ വഴിമാറി പോവുകയല്ല ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അത്രത്തോളം മൂല്യം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സഹായരാജ് ഇതാണ്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ്, പുള്ളിയുടെ എത്ര അളവ് വേണം എന്നൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഓഫീസിലെ ഒരു റഫായിട്ട് അവർ യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് നോക്കിയാൽ കാണാം ഒരു പൊടിയോ ആവട്ടെ അല്ലെങ്കിൽ ഒരു പൊട്ടലാവട്ടെ ഈ ആത്താംകുടി ടൈലിന് കണ്ടിട്ടില്ല. അവരത് വളരെ റഫായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പം ഒരു ഡൾ ലുക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു പൊടി മാത്രമാണ്. അത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇന്ന് ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല, കാരണം അവരെല്ലാം ഫിനിഷിംഗ് പ്രോസസ്സിലേക്ക് മാറുകയാണ്. അപ്പം രാവിലെയാണ് ഇവർ ടൈൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടത്തുന്നത്. അപ്പം നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും അത് വേണ്ടെന്ന് വെക്കണ്ടല്ലോ. നാളെ നമുക്ക് വരാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. സാധാരണയിൽ സാധാരണയായ ഒരു ഗ്രാമമാണിത്. അവിടെ ഒരു കുരിശടിയാണ് നമ്മൾ കണ്ടത്. പൊഴി വെയിലാണ് കേട്ടോ ഇപ്പം, നല്ല ഒന്നാം തരം വെയിലാണ്, നല്ല ചൂടടിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് മുൾപ്രദേശമാണ്, മുള്ളാണ് ഈ കാണുന്നതെല്ലാം. ഇത് അവർ ചോദിച്ചപ്പം പറഞ്ഞത് അവർ വെയിൽ കെട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, വെള്ളത്തിൻ്റെ ക്ഷാമത്തിൻ്റെ കാര്യം, അവിടെ അന്നേരം ജലസംഭരണിയൊക്കെ ഉണ്ടാവുന്നു. അതാണ് ഈ ഒരെണ്ണം. അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിനോട് ചേർന്നൊരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് അവർ മഴവെള്ളം സംഭരിച്ചു വെക്കുകയും അത് പിന്നീട് അവർക്ക് കാലക്രമേണ അവർ അതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളവിടെ കണ്ട അമ്പലം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അല്ലെങ്കിൽ ഒരു മെച്ചം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഈ ഒരു സൈഡിലോ എങ്ങും ഇവിടെ കാണാനില്ല. അത്രത്തോളം അവരതിനെ കാത്തു സൂക്ഷിച്ചാണ് കൊണ്ടുപോകുന്നത്. നമ്മളൊരു ചായക്കട അന്വേഷിച്ച് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അന്വേഷിച്ച് ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് വയ്യ, ഹോട്ടൽ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ദൈവാധീനത്തിന് ഒരു ഹോട്ടലും ഇല്ല കേട്ടോ, ഇവിടെ അടുത്തൊരു ചായക്കട മാത്രമേ ഉള്ളൂ. അതും വലിയ ചായക്കടയൊന്നുമല്ല, ഒരു ചെറിയൊരു ചായക്കടയാണ്. അപ്പം അവിടെ ബെഞ്ചും ഡെസ്കും ഒന്നും ഇല്ല, നമുക്ക് ഇങ്ങനെ ഇൻബിൽറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുമ്പിലേക്ക് അവർ ഒരു ഇല ഇട്ടിട്ടുണ്ട്, ചായ വേണമെന്ന് പറഞ്ഞപ്പം ചായയും വടയാണ് നമ്മൾ പറഞ്ഞത്. മുമ്പിലേക്ക് ഒരു ഇല വെച്ചിട്ടുണ്ട്, അതിനകത്ത് എന്തോ അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വേറൊരു ഇലയിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിരിക്കുകയാണ്. ആഹാ, നല്ല മണമുണ്ട് ഉഴുന്നുവടയുടെ. മുമ്പിൽ ഇരിക്കുന്ന ആ ചേട്ടൻ എന്തോ സീരിയൽ കാണുവാന്ന് തോന്നുന്നു, ഭയങ്കര ബഹളം കേൾക്കാം. അപ്പം നമ്മളെല്ലാം ഉഴുന്നോട കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല വിശപ്പുണ്ട്, ഉഴുന്നോടയിലൊന്നും ഒതുങ്ങത്തില്ല. വെളിയിലോട്ട് പോയിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം നല്ലതായിട്ട് കഴിക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഇച്ചിരി എണ്ണ കൂടുതലാട്ടോ, ആ എണ്ണ ഒരു പ്രശ്നമാണ്. അത് ഏത് എണ്ണയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ചട്നിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി എന്തായാലും വേറെ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്കിത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. നമ്മളുടെ ആത്താൻകുടി ടൈലിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ വടയൊന്ന് കഴിച്ച് തീർന്നോട്ടെ. വട കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തേക്ക് നമ്മൾ നിർത്തുകയാണ് നമ്മുടെ വ്ലോഗിങ്. നേരെ പോകുന്നത് ശുഭലക്ഷ്മി ഹോട്ടലിലേക്കാണ്. ശുഭലക്ഷ്മി ഹോട്ടലിൽ നമുക്ക് ഇന്ന് രാത്രി വിശ്രമിക്കാം. നാളെ നമുക്ക് ഈ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.